പ്രിയപ്പെട്ടവരെ, മഷൂത്ത് മാട്ടൂലാണ്. നമ്മുടെ മാട്ടൂലിലും ഭൂമിക്കടിയിലൂടെ കറണ്ട് വരികയാണ്, വൈദ്യുതി വരികയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ ആൾക്കാർ മൂക്കത്ത് വിരൽ വെക്കും, ഭൂമിക്കടിയിലൂടെ വൈദ്യുതിയോ? നമ്മൾ ഗൾഫിലൊക്കെ കണ്ടതാണ്, ഗൾഫിൽ പോയവരോടൊക്കെ പറയേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ വർഷങ്ങളായിട്ട് ഭൂമിക്കടിയിലൂടെയാണ് കറണ്ട് വരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ തൂണിട്ടിട്ട് ആ തൂണിന്റെ മുകളിലൂടെയാണ് കാലങ്ങളായിട്ട് കറണ്ട് വരാറുള്ളത്. അങ്ങനെയാവുമ്പോൾ എന്താ പ്രശ്നം? മഴ പെയ്ത് കഴിഞ്ഞാൽ, കാറ്റ് വന്നതിനാലൊക്കെ ഈ വൈദ്യുതി ലൈനിന്റെ മുകളിൽ എന്തെങ്കിലും ഓല പൊട്ടി വീണാൽ തന്നെ കറണ്ട് പോകും. ഏതായാലും അതിനൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് മാട്ടൂൽ പഞ്ചായത്തിൽ. കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് മാട്ടൂൽ പഞ്ചായത്തിൽ ഭൂമിക്കടിയിലൂടെ കേബിൾ വഴി കറണ്ട് വരികയാണ്. അതിനുള്ള പണി ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 1-2 മീറ്റർ ആഴത്തിലാണ് ഈ കുഴിയെടുക്കുന്നത്. അതിന്റെ മുകളിൽ ആ കുഴിയിലൂടെ കേബിളാണ്, തടിച്ച കേബിളിലൂടെയാണ് ഇനി കറണ്ട് കറണ്ട് വരാൻ പോകുന്നത്. ഏതായാലും വളരെ നല്ല കാര്യമാണ്, കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ മാട്ടൂലിലും ഭൂമിക്കടിയിലൂടെ കറണ്ട് വരുന്നത്. വളരെ സ്പീഡിലാണ് ഇതിന്റെ വർക്ക് മാട്ടൂലിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാട്ടൂൽ നോർത്തിൽ നിന്ന്, അതിർത്തിക്ക് നിന്ന് ആരംഭിച്ചിട്ട് ഇപ്പൊ ഏകദേശം മാട്ടൂൽ ജസിന്തക്ക് എത്തി. ഏതായാലും എല്ലാവർക്കും സന്തോഷമാണ്, കാരണം തൂണുകൾ ഒഴിവാകുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് റോഡ് സൈഡിലുള്ള ഈ തൂണുകളിൽ നിന്നാണ്. ഏതായാലും തൂണുകൾ മാറും, അതിന് പകരം കേബിളുകൾ വരുന്ന പറയുന്നത്. പഴയ കാലമൊക്കെ പലർക്കും ഓർമ്മ വരുന്നുണ്ടാവും, വോൾട്ടേജ് ഇല്ലാത്ത കമ്പിത്തിരി പോലെ ബൾബ് കത്തുന്ന ഒരു കാലമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിന്. അതൊക്കെ മാറിയിട്ട് ഇപ്പം ടെക്നോളജി വികസിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലെ പോലെ ഭൂമിക്കടിയിലൂടെ വൈദ്യുതി വരികയാണ്. പുതിയ കാലവും പുതിയ മാറ്റവും സ്വാഗതം ചെയ്യുന്നു. ഏതായാലും നാട് അതിവേഗം വളരട്ടെ എന്ന് ആശംസിക്കുന്നു.